ദൃശ്യമാധ്യമങ്ങളുടെ ശക്തമായ മത്സരം നടക്കുന്ന അമേരിക്കയിൽ 24 എന്ന പേര് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ 6 മാസം ഈ ഒരു ലക്ഷ്യവുമായാണ് 24ന്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് കുതിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അമേരിക്കൻ ഡയലോഗ് എന്ന പരിപാടി. തുടക്കത്തിൽ തന്നെ മികച്ച കാഴ്ചക്കാരുമായി അമേരിക്കൻ ഡയലോഗ് മുന്നേറി. വിവിധ മേഖലകളിലുള്ള പ്രശസ്ത വ്യക്തിത്വങ്ങൾ അറിവും അഭിപ്രായങ്ങളുമായി അമേരിക്കൻ ഡയലോഗിൽ ഒന്നിച്ചു. സാധാരണക്കാർക്കും പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിഞ്ഞ ഈ വേദി വേറിട്ടൊരു മാറ്റമാണ് അമേരിക്കൻ മലയാളികൾക്കിടയിൽ കൊണ്ടുവന്നത്. അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ കേരളത്തിലുള്ളവർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കുമിടയിലേക്ക് മികച്ച അവതരണ രീതിയിലൂടെ എത്തിക്കാൻ 24ന് കഴിഞ്ഞു. സാധാരണക്കാരുടെ ഇടയിൽ വൻ സ്വാധീനം ചെലുത്തിയ 24 ഒരു വർഷം കൊണ്ട് തന്നെ അമേരിക്കയിലെ 1-ാം നമ്പർ ചാനൽ എന്ന സ്വപ്ന നേട്ടം കരസ്ഥമാക്കി. 24ന്റെ പല വാർത്തകളും ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായ വാർത്തകളും ന്യൂയോർക്കിലെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ കലാപത്തിന്റെ വാർത്തകളും ഇതിന് ഉദാഹരണങ്ങൾ മാത്രം. അമേരിക്കൻ ജനാധിപത്യ രീതിയെപ്പറ്റിയും അമേരിക്കയെപ്പറ്റിയുമുള്ള പുതു അറിവുകൾ മനസ്സിലാക്കാനും പ്രേക്ഷകർക്ക് സാധിച്ചതിനു പിന്നിൽ 24 എന്ന വാർത്താ മാധ്യമം തന്നെയാണ്. അമേരിക്കയിലെ പല നഗരങ്ങളും ജനങ്ങൾക്ക് സുപരിചിതമാക്കി മാറ്റുന്നതിൽ 24 വഹിച്ച പങ്ക് ചെറുതല്ല. അമേരിക്കയിലെ പുതിയ തലമുറയെ ദൃശ്യമാധ്യമ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ് 24ന്റെ അടുത്ത ഘട്ടം. ടെലിവിഷൻ എന്ന മേൽവിലാസത്തിന്റെ പുറത്തും ഒട്ടേറെ പദ്ധതികളും 24 USA നടപ്പിലാക്കി. C2 Sky എന്ന പ്രൊജക്ടിലൂടെ ലോക പ്രശസ്തനായ സാം പിത്രോഡ ലോകമെമ്പാടുമുള്ള വിവിധ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായി 2 മണിക്കൂർ സംവദിച്ചത് 24 USA ഏറെ ജനപ്രീതി നേടിക്കൊടുത്തു. ഇതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ എൻവയോൺമെന്റൽ അംബാസിഡർമാരായി മാറിയ C2 Skyയുടെ ബീച്ച് ക്ലീനർ പ്രോഗ്രാമിന്റെ ഭാഗമാകാനും 24ന് കഴിഞ്ഞത്. കേരളത്തിന്റെ ദുരന്ത മുഖങ്ങളിൽ 24 എന്ന പ്ലാറ്റ്ഫോമിലൂടെ സാമ്പത്തിക സഹായങ്ങൾ കേരളത്തിലേക്ക് ഒഴുകിയത് ഈ ന്യൂസ് ചാനലിന്റെ ജനവിശ്വാസത്തെ ഉയർത്തിക്കാട്ടി. 24 വളരുകയാണ് അതിവേഗം അമേരിക്ക എന്ന മഹാനഗരത്തിൽ. കേരളത്തിൽ ഇനി ഒരു വാർത്താ ചാനലിന് പ്രസക്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ 24 ചാനൽ ആരംഭിക്കുന്നത്. സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് 24 അതിവേഗം കുടിയേറുകയായിരുന്നു. 24 USA യാഥാർത്ഥ്യമായതും അദ്ദേഹത്തിന്റെ മാന്ത്രിക കൈകളിൽ കൂടെയാണ്. ആർ ശ്രീകണ്ഠൻ നായരുടെ വാക്കുകളിലേക്ക്. വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ 24 USA 1 കൊല്ലം പൂർത്തിയാക്കി. ഈ 1 കൊല്ലത്തിനിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ 24 USAയുടെ പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിഞ്ഞു. മധുകൊട്ടാരക്കരയുടെ നിരത്തുള്ള ഒരു സംഘമാണ് 24 USAയുടെ അണിയറ ശില്പികൾ. അമേരിക്കൻ ഐക്യനാടുകളിൽ വളരെ സജീവമായ പ്രവർത്തനമാണ് ഈ 1 കൊല്ലത്തിനിടയിൽ ഈ 24 USA കാഴ്ചവെച്ചത്. കുറേ നല്ല പരിപാടികൾ വിദ്യാർത്ഥികൾക്കായിട്ട് അവർ C2 Sky എന്നൊരു പ്രവർത്തനം കൊണ്ടുവന്നു. അതേപോലെ സാം പിട്രോഡ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വെബിനാർ സംഘടിപ്പിച്ചു. കേരളത്തെക്കുറിച്ച് പോലും വളരെ ആധികാരികമായി സാം പിട്രോഡ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ സഹായം ആവശ്യമുള്ള, കാരുണ്യഹസ്തം ആവശ്യമുള്ള ആളുകൾക്ക് ഒരുപാട് സഹായ പദ്ധതികളുമായി 24 USA രംഗത്ത് വന്നു. അപ്പോൾ 1 കൊല്ലം ഏതാണ്ട് ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരു അവസ്ഥയാണ് 24 പ്രവർത്തകർക്ക് തോന്നുന്നത്. ഈ ഇനിയും അമേരിക്കയിലുള്ള നമ്മുടെ മലയാളി പ്രവാസികൾക്ക് ഒരു ആശാകേന്ദ്രമായിട്ടും 24 USA മാറുന്നു എന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഈ അണിയറ ശില്പികൾക്കെല്ലാം ഞങ്ങൾ വിജയാശംസകൾ നേരുന്നു. ഇനിയും നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുക, ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുക. രാജ്യത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴും മലയാളി മലയാളി തന്നെയാണെന്ന്. ഒരിക്കൽ കൂടി എല്ലാ 24 USAയുടെ പ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ. മധുകൊട്ടാരയുടെ നേതൃത്വത്തിൽ ഇനിയും അവർ മുന്നോട്ട് പോകട്ടെ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, അമേരിക്കൻ ഡയലോഗ് എന്നൊരു പ്രതിവാര പരിപാടി കൂടി 24 USA നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി 50 എപ്പിസോഡുകൾ പൂർത്തിയാക്കി. അതും ഒരു പുതിയ അനുഭവമായിരുന്നു അമേരിക്കൻ മലയാളികൾക്ക്. അപ്പോൾ എല്ലാം കൊണ്ടും സമ്പന്നമായ 1 കൊല്ലക്കാലം കടന്നു പോകുന്നു. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു. എന്തിനു ഒരു പുതുമ വേണമല്ലോ. 24 USAയുടെ ആദ്യ റിപ്പോർട്ടിംഗ് ന്യൂയോർക്കിന്റെ ആകാശത്തോടായിരുന്നു. ഏറെ കൗതുകമുണർത്തിയ ആ ആകാശ റിപ്പോർട്ടിംഗിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. ആകാശ വിധാനത്തിൽ നിന്നാണ് 24 USAയുടെ റിപ്പോർട്ടിംഗ് തുടങ്ങുന്നത്. എന്തിനും ഒരു പുതുമ വേണമല്ലോ. അപ്പോൾ അവർ ആകാശത്ത് നിന്ന് തുടങ്ങാൻ പോകുന്നു. 24 USAയുടെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കരയും സംഘവുമാണ് ഹെലികോപ്റ്ററിൽ കയറി ന്യൂയോർക്ക് മഹാനഗരം ചുറ്റി റിപ്പോർട്ട് ചെയ്ത് ചരിത്രം എഴുതി. കാണാം ഈ ആകാശ റിപ്പോർട്ടിംഗ്. കേരളക്കരയാകെ വാർത്തകൾ ഇടിമിന്നലിന്റെ വേഗതയിൽ പ്രേക്ഷകരിൽ എത്തിച്ച 24 അതിന്റെ അമേരിക്കൻ യാത്ര ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 5 പതിറ്റാണ്ടിലേറെ വാർത്താ പാരമ്പര്യമുള്ള ഈ മണ്ണിൽ നിന്ന് 24 യാത്ര തുടങ്ങുമ്പോൾ 24ന്റെ ദൃശ്യമികവും വാർത്താമികവും നമുക്ക് പ്രതീക്ഷിക്കാം.
24 വാർത്താ സംഘം ആദ്യമായി യാത്ര ചെയ്യുന്നത് ന്യൂയോർക്കിന്റെ നീലാകാശത്തിൽ കൂടിയാണ്. ഒരു പുതിയ രാജ്യാന്തര വാർത്താക്രമം സൃഷ്ടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് 24. അതും ന്യൂയോർക്കിന്റെ ആകാശവിധാനത്തിൽ നിന്ന് മലയാളത്തിന്റെ മണമുള്ള വാർത്തകൾ ചൂടോടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും കടന്ന് കടലിനക്കരെ എത്തും. മാധ്യമ പ്രവർത്തനത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണാണ് ന്യൂയോർക്കിന്റേത്. 2001 സെപ്റ്റംബർ 11 ലോകത്തെ നടുക്കിയ ഭീകരാക്രമണത്തോടെ ലോകം സാക്ഷ്യം വഹിച്ചത് മാധ്യമ റിപ്പോർട്ടിന്റെ പുത്തൻ മാനങ്ങൾ. ആക്രമണത്തിന്റെ തത്സമയ വിവരണം നൽകിക്കൊണ്ട് മാധ്യമ ധീരതയ്ക്ക് നാഴികക്കല്ലായ ദിവസം ഒരുങ്ങിയതും ഇവിടെ തന്നെ. ലോക സമ്പദ്ഘടനയുടെ ഹൃദയതാളം നിശ്ചയിക്കുന്ന വാൾസ്ട്രീറ്റ് എക്സ്ചേഞ്ചിന്റെ ജന്മവും ന്യൂയോർക്കിലായിരുന്നു. 228 വർഷങ്ങൾക്ക് മുമ്പ് 1792 ന്യൂയോർക്ക് എക്സ്ചേഞ്ചിന്റെ ജന്മം. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയം വെന്റിലേറ്ററിലാക്കിക്കൊണ്ട് 1929 സാമ്പത്തിക മാന്ദ്യത്തിന്റെ അപായമണി മുഴങ്ങിയതും വാൾസ്ട്രീറ്റിൽ നിന്ന് തന്നെയായിരുന്നു. ലോകത്തിന് അഭിമാനമായ ഒരുപിടി മലയാളി മാധ്യമ പ്രവർത്തകരുടെ ആദ്യ ചുവടുകളും ന്യൂയോർക്കിന്റെ മണ്ണിൽ ചവിട്ടിക്കൊണ്ടായിരുന്നു. അമേരിക്കൻ മനസ്സുകൾ കീഴടക്കിയ ഫോക്സ് ന്യൂസിന്റെ മാവേലിക്കിരക്കാരി റീന നൈനാനും ഡോക്ടർ ദേവി നമ്പ്യാപ്പറമ്പിലും സോവി അഴാത്തുമൊക്കെ നടന്നു നീങ്ങിയ ന്യൂയോർക്ക് നഗരം വാർത്താ ലോകത്തിന്റെ ചാലകശക്തിയാണെന്ന് തന്നെ പറയാം. 24 പോലൊരു ചാനൽ അമേരിക്കയിലെത്തുമ്പോൾ ആകാശത്തുടക്കമല്ലാതെ ഒന്നും അനുയോജ്യമാവില്ല. വാർത്തകളുടെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരുപിടി ഉപഗ്രഹങ്ങളെയും നാളത്തെ വിഹായസിനു വേണ്ടി പകലൊളിച്ചിരിക്കുന്ന താരങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് 24 ആരംഭിക്കുകയാണ്. 24 വേണ്ടി ന്യൂയോർക്കിൽ നിന്ന് മധു കൊട്ടാരക്കര. ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ഏറെ വീറും വാശിയും ഉള്ളതായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി ജോ ബൈഡനും രംഗത്തെത്തിയപ്പോൾ അമേരിക്കൻ മലയാളികളുടെ ഇടയിലും കൃത്യമായ ചേരിതിരിവുണ്ടായി. എന്നാൽ അമേരിക്കൻ മണ്ണിൽ മാത്രം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രതിഭാസം 24 കേരളത്തിലും എത്തുകയുണ്ടായി. കേരളത്തിന്റെ മണ്ണിൽ മറ്റുള്ള തെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെയും സ്വീകരിച്ചതിന്റെ പിന്നിൽ 24 നൽകിയ വാർത്തകളുടെ കൃത്യതയും ആധികാരികതയുമായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക്. അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. പക്ഷേ ജോ ബൈഡൻ ഫസ്റ്റ് എന്നുള്ളതാണോ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന താല്പര്യം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ലോകം സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ തുടർന്ന് അമേരിക്കയിൽ ഉടനീളം നടന്നത്. പ്രതിഷേധക്കാർ തെരുവീതിയിലെത്തിയപ്പോൾ ഭരണകൂടം നിശ്ചലമായി. ന്യൂയോർക്കിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ന്യൂയോർക്കിൽ രാത്രികാലങ്ങളിൽ അത് കലാപമായി മാറുകയും ചെയ്തു. ന്യൂയോർക്കിലെ കലാപകാരികളുടെയും പോലീസിന്റെയും നടുവിൽ നിന്ന് 24 നടത്തിയ ലൈവ് റിപ്പോർട്ടിംഗ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ന്യൂയോർക്ക് നഗരത്തിൽ ഇന്ന് 8000 പരം പോലീസുകാരെയാണ് ഡ്യൂട്ടിക്ക് ന്യൂയോർക്ക് ഗവർണർ ഇട്ടിരിക്കുന്നത്. 11 മുതലാണ് കർഫ്യൂ ആരംഭിക്കുന്നത്. ന്യൂയോർക്ക് മേയറുടെ മകൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തു. തുടർച്ചയായ 6 രാത്രിയിലാണ് ഇതിനോടൊപ്പം കൊള്ളയും കൊള്ളിവെപ്പും നടക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥരെ ഒരുപാട് തലവേദന സൃഷ്ടിക്കും. ട്വന്റി ഫോർ യുഎസ്എയുടെ അഭിമാന പദ്ധതിയായ സീ ടു സ്കൈയുടെ തുടക്കവും ഈ കാലയളവിലായിരുന്നു. സീ ടു സ്കൈയുടെ ആദ്യ സെമിനാറിൽ സംസാരിക്കുവാനെത്തിയത് ഇന്ത്യൻ ടെലികോമിന്റെ പിതാവെന്ന് വിശേഷിക്കപ്പെടുന്ന സാം പിട്രോഡയായിരുന്നു. സാം പിട്രോഡയുടെ സെമിനാറിൽ പങ്കെടുത്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 400 വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുമായിരുന്നു. കേരള കൻ ഷോ അസ് ഡയറക്ഷൻ ഇൻ മെനി മെനി വേസ്. പീപ്പിൾ ഫ്രം കേരള ആർ ഓൾ ഓവർ ദി വേൾഡ്. They are everywhere. They are very successful. I salute them. I encourage all their efforts in India and abroad
and I wish them all the best. New York 24 USA യുടെ സീ ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രകൃതി സംരക്ഷണ മുദ്രാവാക്യവുമായി 24 വിദ്യാർത്ഥികൾ സൗത്ത് ബീച്ച് പരിസരം വൃത്തിയാക്കി. പ്രകൃതിയെ മാലിന്യമുക്തമാക്കി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടാണ് ന്യൂയോർക്ക് പോലീസ് ഓഫീസർ ഷൈജു ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. So we just basically we just have to recycle the plastic, clean up after yourself, and that's pretty much it, you know. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, വിർജീനിയ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 24 വിദ്യാർത്ഥികളാണ് 24 USA സീ ടു സ്കൈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. 24 USA അഭിമാന പദ്ധതിയായ സീ ടു സ്കൈ പ്രോജക്ട്, ഈ പ്രോജക്ടിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന പരിപാടി അത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ സൗത്ത് ഐലൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:30 നമ്മുടെ ന്യൂയോർക്കിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഷിജു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഈ പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ സന്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് കുട്ടികളെ തിരിച്ചിരിക്കുന്നത്. എന്റെ കൂടെ ഒപ്പം ഉള്ളത് ചെറിയ കുട്ടികളാണ്. ഇതുകൂടാതെ 2 ഗ്രൂപ്പ് ഈ ബീച്ചിന്റെ 2 ഭാഗത്തായിട്ട് ക്ലീനപ്പ് ചെയ്യുന്നുണ്ട്. ബീച്ചുമായി ബന്ധപ്പെട്ടുള്ള പാർക്ക് അതോറിറ്റിയുടെ അധികൃതരും നമ്മളുമായിട്ട് വളരെ സഹകരിക്കുന്നുണ്ട്. ഒരു വാർത്താ ചാനൽ മാത്രമായിരുന്നില്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പിക്കൊണ്ടായിരുന്നു 24ന്റെ യാത്ര. ഈ യാത്രയിൽ പലപ്പോഴും പങ്കാളികളാകുവാൻ 24 USA കഴിഞ്ഞു. കേരളത്തിൽ പലപ്പോഴും സഹായം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് അമേരിക്കൻ മലയാളികളുടെ പണം എത്തിക്കുവാൻ 24 USA കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം, മരുന്ന് ഇങ്ങനെയുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവലംബിച്ചിരിക്കുന്ന ഗൾഫ് നാടുകളും അതേപോലുള്ള സ്ഥലങ്ങളും. നമ്മളിപ്പോൾ കൂടുതലായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിലേക്കാണ് സഹായം അഭ്യർത്ഥിച്ച് പലപ്പോഴും പോകുന്നത്. അതിലെപ്പോഴും ഞാൻ ശല്യപ്പെടുന്ന ഒരാളുണ്ട്, ജോൺ ടൈറ്റസ്. അമേരിക്കയിലെ വ്യോമയാന മേഖലയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ ഈ പത്നിയുടെയും ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ജോൺ ടൈറ്റസും കുസുമം ടൈറ്റസും എപ്പോൾ നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും വളരെ വളരെ വിശാല മനസ്കതയോടെ അദ്ദേഹം അയച്ചു തരും. അദ്ദേഹത്തിന് കൊച്ചിയിലെ നിർമ്മൽ ഇൻഫോ പാർക്കിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം അടുത്ത കാലത്ത് ഏതാണ്ട് കേരളത്തിൽ 35-ലധികം വീടുകളിൽ വെച്ച് കൊടുത്തു. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊക്കെ ആരും അറിയാതെ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ ജോൺ ടൈറ്റസ് ഒക്കെ പഠനത്തിനൊക്കെ സഹായിക്കാൻ നിങ്ങൾ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും 24ന്റെയും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും വലിയ നന്ദിയുണ്ട്. ശ്രീ ജോൺ ടൈറ്റസ്, കുസുമം ടൈറ്റസ്, ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ്. വിദ്യാഭ്യാസ മോളുടെ ലക്ഷ്യം എന്താണ്? ഒരുപാട് പൈസ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ആ പരീക്ഷ എഴുത്തു പരീക്ഷയിൽ പങ്കെടുത്ത പോലെ എഴുത്തുപരീക്ഷ മതി സർ. പക്ഷെ ലക്ഷങ്ങൾ, 10 ലക്ഷം ആളുകൾ, 9 ലക്ഷം ആളുകളാണ് ആൾക്കാർ എഴുതും പ്രീലിമിനറി പരീക്ഷ. അതിൽ നിന്ന് 1000-ൽ താഴെ ആൾക്കാർ മെയിൻ പരീക്ഷ എഴുതും. അതിൽ നിന്ന് 1000 പേർക്ക് സെലക്ഷൻ കിട്ടും. അങ്ങനെയൊക്കെയാണ് എന്റെ കണക്ക്. പക്ഷെ അതിന് മോൾക്ക് എന്തിനാ പണം? എന്തിനാ ഞാൻ ചോദിക്കുന്നത്? എനിക്കതിന് കോച്ചിങ് ചെയ്യണം. IAS പരീക്ഷ കോച്ചിങ് ക്ലാസ്സിലും എല്ലാം കൂടെ പോയി പരീക്ഷ എഴുതി പാസ്സായി എറണാകുളം കളക്ടർ ആവുന്നവർ എത്ര പൈസ ചെലവാകും? സർ അത് കോച്ചിങ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കോടക്കണക്കിന് പറഞ്ഞാൽ എത്ര പൈസ ചെലവാകും? അത് നമ്മൾ മിനിമം 5 ലക്ഷം വേണ്ട സർ. വേണ്ട, എത്ര വേണ്ടി വരും? ഒരു 2.5-3 ലക്ഷം. 3 ലക്ഷം രൂപ. എനിക്ക് അമേരിക്കയിൽ ഒരു സ്നേഹിതനുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ കാലമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. അമേരിക്കയിലെ ദിലീപങ്കൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം, വളരെ ഒരു അറിയപ്പെട്ട അമേരിക്കയിലെ വ്യവസായിയാണ്. ആ ദിലീപങ്കൾ ഈ കുട്ടിയുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോകാനുള്ളതും പഠിക്കാനുള്ളതുമൊക്കെ എല്ലാ ചെലവും നിർവഹിക്കാൻ അങ്ങേക്ക് അപൂർവമായ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ദിലീപങ്കൾ. താങ്ക് യു സർ. വേറെ ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു പണിയുടെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ ഇപ്പൊ എന്തായാലും നന്നായി. മോള് ധൈര്യമായിട്ടിരുന്നുള്ളൂ, മോൾക്ക് കോച്ചിങ് ക്ലാസ്സിൽ പോകാനുള്ള കാശ് ദിലീപങ്കൾ അയച്ചു തരും. വീടും പിന്നെ ഒരു ജോലി, അതൊക്കെയാണ് ഇനിയുള്ള ഒരു ആവശ്യങ്ങള്. എന്നാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തലൂർ സ്വദേശിയായ ജോസ് മുന്നോയിസും അദ്ദേഹത്തിന്റെ ഭാര്യ റിട്ടയർഡ് കേണൽ ആലീസ് ജോസും നമുക്കൊപ്പം അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. ഇവരാണ് ഈ കുടുംബത്തിന് 1 ലക്ഷം രൂപ ആദ്യ ഗഡു എന്നുള്ള നിലയിൽ സഹായധനം നൽകിയത്. മിസ്റ്റർ ജോസ് മുന്നൂസ്, മിസ്സിസ് ആലീസ് ജോസ്, രണ്ടുപേർക്കും സ്വാഗതം. നിങ്ങൾ ചെയ്ത ഈ നല്ല കാര്യത്തിന് നന്ദി, മഹാമനസ്കതയ്ക്ക് നന്ദി. പലപ്പോഴും അമേരിക്കൻ മലയാളികൾ ഇങ്ങനെയുള്ള ദുസ്സഹമായ ജീവിത സാഹചര്യമുള്ള ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ മാത്രമല്ല ഇവർക്കൊരു വീടും ഒരു ജോലിയും കൂടി ആവശ്യമാണ് എന്ന് പറയുന്നത്. കാരണം വീട്ടുവാടക കൊടുക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടാണ് ആ അനീഷ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ തോപ്പുംപടിയിൽ ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പറയൂ ജോസ്. അതെ അതെ, ഞാൻ 24 ന്യൂസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം കാണുന്നത്. സ്വാഭാവികമായിട്ടും ആ
പുള്ളിക്കാരി അവരുടെ തലമുടിയൊക്കെ കട്ടപ്പെട്ട് നമുക്ക് മറ്റേ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവരുടെ പ്രയാസത്തിൽ നമുക്ക് എത്രമാത്രം അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ഭാര്യ എന്റെ വൈഫ് ആലീസും ഫുൾ സപ്പോർട്ടാണ്. 24 ഇമ്പാക്ട് കൊച്ചിയിലെ സുഷമയുടെ കുടുംബത്തിന് സഹായവുമായി അമേരിക്കൻ മലയാളി പോൾ കറുകപ്പള്ളി. അടിയന്തരമായ 1,00,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകും, വീടടക്കം കൂടുതൽ സഹായം ഉറപ്പാക്കുമെന്ന് പോൾ കറുകപ്പള്ളി 24നോട്. സുഷമയുടെയും കുട്ടികളുടെയും ദുരിത ജീവിതം വാർത്തയാക്കിയത് 24. കൊച്ചി നഗരത്തിൽ ദുരിത ജീവിതം നയിച്ച സുഷമയ്ക്കും കുടുംബത്തിനും സഹായവുമായി ഒരു അമേരിക്കൻ മലയാളി. ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളിയാണ് ഈ വിദേശ മലയാളി. ഇപ്പോൾ അത്യാവശ്യമായി ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ലായിരുന്നു. അത് നമ്മളെ ഇന്നലെയാണ് നമ്മൾ സംപ്രേഷണം ചെയ്ത് ഈ വാർത്ത അദ്ദേഹം വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും സഹായിക്കണമെന്ന് തോന്നി. അങ്ങനെ 1,00,000 രൂപ അടിയന്തരമായ സാമ്പത്തിക സഹായം സുഷമയ്ക്കും കുടുംബത്തിനും നൽകുമെന്ന് പോൾ കറുകപ്പള്ളി ഞങ്ങളെ അറിയിച്ചു. 30 കൊല്ലങ്ങളായി കൊല്ലം ചിന്നക്കടയിൽ മുട്ടക്കച്ചവടം നടന്ന ശോഭയുടെ ദുരിത ജീവിതമാണ് ഞങ്ങൾ പ്രേക്ഷകരിലെത്തിച്ചത്. ശോഭയ്ക്ക് 1,00,000 രൂപയുടെ സാമ്പത്തിക സഹായവുമായി അമേരിക്കൻ മലയാളി രംഗത്ത് വന്നു. അവർ നമുക്കൊപ്പം ഇന്ന് ചേരുകയാണ്. അപ്പോൾ സപ്നയ്ക്ക് ശോഭയോട് വേണമെങ്കിൽ കാര്യങ്ങൾ പറയാം. ശോഭയ്ക്ക് കേൾക്കാൻ പറ്റും. ഹലോ ശോഭെ, സർനെയിം അരുണയൊക്കെ എനിക്ക് നന്നായി അറിയാം. ഞങ്ങളുടെ കുടുംബം പോലെയാണ്. അപ്പം ഇങ്ങനൊരു ഇത് വാർത്ത 24 വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ശോഭയ്ക്ക് ഇങ്ങനെ ഒന്ന് തരാൻ. കാരണം ഞാൻ കൊല്ലത്ത് വളർന്നതായിരുന്നു. അപ്പം എനിക്ക് ആ സ്ഥലം ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു. എനിക്ക് ഈ സഹായം ചെയ്തതിന് നല്ല നന്ദിയുണ്ട്. ഈ ഒന്നൊരു കഷ്ടപ്പാട് കാലത്തിൽ ഈ ഗോൾഡ ഈ കൊറോണ പിടിച്ച സമയമായുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് ഒപ്പിച്ചേന്. അതിപ്പോ സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വരാനും. ദൈവം അതൊരു സാധ്യം തന്നതിനെ നന്ദി പറയുന്നു. സ്വപ്ന ചേച്ചിക്ക് ഒത്തിരി ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. അവസരം തന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ചെയ്ത് അത് 24 ന്യൂസിന് താങ്ക്സ് പറയുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നേനെ. സപ്ന, സപ്നയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നതിന് സപ്നയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഭാര്യയോട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി വർഷങ്ങളായിട്ടുള്ള ശത്രുതയാണ് സപ്നയുടെ മനസ്സിൽ. അപ്പൊ ഒരു ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഉഷ ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് എന്റെ ഭാര്യ സപ്നയ്ക്ക് വേണ്ടി സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് ഈ 1,00,000 രൂപയുടെ ചെക്ക് കൈമാറാൻ വേണ്ടി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ആ ചെക്ക് കൈമാറുന്ന ചടങ്ങിലേക്ക് അടക്കുകയാണ്. സപ്ന ന്യൂജേഴ്സിയിൽ ഇരുന്ന് സന്തോഷത്തോടെ അത് കാണുക. 24ന്റെ പ്രേക്ഷകരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെക്ക് കൈമാറാം. കൊല്ലം ചിന്നക്കടയിലെ ശോഭയാണ് ചെക്ക് കൈമാറിയത്. 1,00,000 രൂപയുടെ ചെക്കാണ്. ഇതോടൊപ്പം ഒരു സഹായം കൂടി ശോഭയ്ക്ക് വരുന്നുണ്ട്. ശോഭ സന്തോഷമായിട്ടിരുന്നുള്ളൂ. കുറെ ആളുകള് ശോഭയെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ ന്യൂയോർക്കിൽ തന്നെയുള്ള സജിയും സജിനി എബ്രഹാമും 50,000 രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സജിയും സജിനി എബ്രഹാമും അവരും അമേരിക്കൻ മലയാളികളാണ്. ആ പണവും ശോഭയ്ക്ക് എത്തും. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. കുറച്ച് ആൾക്കാർ സഹായിക്കും. മുട്ടക്കച്ചവടമൊക്കെ നിർത്തണ്ട, അത് തുടരുക. അപ്പോ എല്ലാ വിഷമമൊന്നും വിചാരിക്കണ്ട. എല്ലാം ചിന്നക്കടയിൽ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ ഓക്കെ. 24 USA ഒരു മലയാളം പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ അത് അമേരിക്കൻ മലയാളികളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് അമേരിക്കൻ ഡയലോഗിന് തുടക്കമിടുന്നത്. ഇതിനോടകം 150-ൽ പരം അമേരിക്കൻ മലയാളികൾ വിവിധ വിഷയങ്ങളെ പറ്റി അമേരിക്കൻ ഡയലോഗിൽ സംസാരിച്ചു കഴിഞ്ഞു. നമസ്കാരം അമേരിക്ക. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് എന്തു പറ്റി? ഈ ചോദ്യം ചോദിക്കാത്തവരായി ആരും ഉണ്ടാകില്ല നമുക്കിടയിൽ. നമസ്കാരം അമേരിക്ക. 2020 December 27 അമേരിക്കൻ ഡയലോഗിന്റെ ആദ്യ എപ്പിസോഡ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നല്ല പ്രോഗ്രാംസ്, നല്ല ആങ്കേഴ്സ്, നല്ല ടെക്നോളജി. മച്ചാനെ നമുക്കത് പോരയല്ലയാ.
ഹാപ്പി ബർത്ത്ഡേ 24 ന്യൂസ്. ശ്രീകണ്ഠൻ നായരെ പോലെ വൈബ്രന്റ് ആയ ചാനൽ അതാണ് 24 ഈസ് ദി ബെസ്റ്റ്. 24 ന്റെ ഗ്രാഫിക്സ് സൂപ്പർ. 24 അടിപൊളിയാ. Srikanthan Nair, sir, you have a wonderful team in America, headed by our operations, Madhu Kotarka. Keep it up. Thank you. Happy birthday, 24. I love American Dialogue and I watch it regularly. My favorite channel. Wide variety of programs. So, congratulations and happy birthday, happy anniversary. 24 years on the first birthday. 24 is really number one in quality, content and technology. Keep it up. Thank you. 24 channel is super. Thanks to Srikanthan Nair, sir. Happy anniversary, 24. ഇത്രയും നല്ല പുതുമയുള്ള ഒരു അവതരണം കൊണ്ടുവരാൻ സാധിച്ചത് Srikanthan Nair സാറിന് അഭിനന്ദനങ്ങൾ. വിഷ് യു ഓൾ ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ സാധാരണ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലേ, 24 വന്നപ്പോഴാണ് അത് എത്ര കണ്ട് വിഷ്വൽ ട്രീറ്റ് ആക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ 24 ചാനൽ നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല. ഓൾ ദി ബെസ്റ്റ് 24 ചാനൽ ആൻഡ് 24 യുഎസ്. ഹാപ്പി ആനിവേഴ്സറി 24 ചാനൽ. ഐ റിയലി ലവ് ഇറ്റ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ പ്രോഗ്രാംസ്. താങ്ക് യു. ട്വന്റി ഫോർ യു എസ് എ അതിന്റെ യാത്ര തുടരുകയാണ്. നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും തണലിൽ മുന്നോട്ടുള്ള യാത്രയിലും അതുണ്ടാകുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. എന്നോടൊപ്പം ഈ യാത്രയിലുണ്ടായിരുന്നത് ജോജോ കൊട്ടാരിക്കര, വിശാഖ് ചെറിയാൻ, ജെയിൻ ജോസഫ് എന്നിവരാണ്. അമേരിക്കൻ ഡയലോഗിന്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അമേരിക്കൻ ഡയലോഗ് അടുത്ത ഞായറാഴ്ച എത്തും. താങ്ക് യു. ട്വന്റി ഫോർ.